ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇങ്ങനെ ഒരു യോഗത്തിൽ ആദ്യമായിട്ട് കാണാൻ സാധിച്ചുള്ള നന്ദി രേഖപ്പെടുത്തിയാണ്. ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നിട്ട് മൂന്നര വർഷം കഴിഞ്ഞു, മൂന്നര വർഷമായി. നമ്മുടെ നാട്ടിൽ സർക്കാർ ജീവനക്കാരെയും പെൻഷൻകാരെയും പരിഗണിക്കുന്ന ഒരു ധനമന്ത്രി ഈ കാര്യത്തിലെങ്കിലും ഉണ്ട് എന്ന് അങ്ങ് ഈ മീറ്റിംഗിലൂടെ ബോധ്യപ്പെടുത്തിയതിന് നന്ദി. ഈ പദ്ധതിയെ സംബന്ധിച്ച് ഈ പദ്ധതി തുടരണമെന്ന് തന്നെയാണ് ഞങ്ങളുടെ സംഘടനയുടെ അഭിപ്രായം. പക്ഷേ ഈ പദ്ധതിയിലേക്ക് വരുന്നതിന് മുമ്പ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും ഇന്ന് അനുഭവിക്കുന്ന വേദനയെ സംബന്ധിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സാറിന്റെ വേദിയിൽ സൂചിപ്പിക്കാതെ പോയാൽ അത് വലിയ കഠിനമായി പോകുമെന്നുള്ളത് കൊണ്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ സൂചിപ്പിക്കാതിരിക്കാൻ നിർത്തിയില്ല. കേരളത്തിലെ സർക്കാർ ജീവനക്കാരും അധ്യാപകരും അനുഭവിക്കുന്ന വേദന അത് മനസ്സിലാക്കാൻ കേരളത്തിലെ ധനമന്ത്രിക്ക് കഴിഞ്ഞിട്ടുണ്ടോ? കഴിഞ്ഞ മൂന്നര വർഷമായിട്ട് ഈ സംസ്ഥാനത്തെ ജീവനക്കാർ എങ്ങനെ ജീവിക്കുന്നു എന്ന് കേരളത്തിലെ ധനമന്ത്രി അന്വേഷിച്ചിട്ടുണ്ട്? കേരളത്തിലെ എത്രയോ സർക്കാർ ജീവനക്കാരൻ ഇന്ന് കൂലിപ്പണിക്ക് പോവുകയാണ് സർ. ജീവിക്കാൻ നിവൃത്തിയില്ലാതെ കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ കൂലിപ്പണിക്ക് പോവുക കേരളത്തിൽ. ബഹുമാനപ്പെട്ട ധനമന്ത്രി ഇത് മനസ്സിലാക്കിയിട്ടുണ്ടോ എന്നുള്ള കാര്യം വളരെ വിനീതമായി ചോദിക്കുകയാണ്. 22% ക്ഷാമബത്ത ഞങ്ങൾ ആരോടാണ് ചോദിക്കേണ്ടത്? ഞങ്ങൾ ആരോട് ചോദിക്കണം സർ? ഇന്ത്യയിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ അവസ്ഥയുണ്ടോ? നമുക്ക് ചോദിക്കാൻ ഒരു നാഥനുണ്ട് ഈ കേരളത്തിൽ. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുണ്ട്, ധനമന്ത്രിയുണ്ട്, പക്ഷെ ഞങ്ങളെ കേൾക്കാൻ ആരുമില്ലാത്തൊരവസ്ഥയായിരുന്നു. ആ അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഈ കേരളത്തിലെ 22% ക്ഷാമബത്ത കുടിശ്ശികയാക്കി ഞങ്ങൾ നട്ടം തിരികെയാണ് കേരളത്തിലെ സർക്കാർ ജീവനക്കാരൻ. സാർ ഇത് കേൾക്കണം. കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ ലീവ് സറണ്ടർ ഞങ്ങൾക്ക് ആർക്കത് ലഭ്യമാകുന്നില്ല. കേരളത്തിലെ സർക്കാർ ജീവനക്കാരന്റെ കഴിഞ്ഞ ശമ്പള പരിഷ്കരണം, പെൻഷൻ പരിഷ്കരണം തടസ്സപ്പെടുത്താൻ നോക്കണ്ട. പറയേണ്ട കാര്യം ഈ വേദിയിൽ പറയാൻ വേണ്ടി കഴിയും. ഒന്ന് രണ്ട് കാര്യങ്ങൾ ബഹുമാനപ്പെട്ട ധനമന്ത്രി വിളിച്ച യോഗം വേണ്ട അദ്ദേഹത്തെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ കാര്യങ്ങൾ സൂചിപ്പിക്കുന്നത്, പ്രസംഗിക്കുന്നതല്ല. അല്ല, സബ്ജക്ട് ബേസ് ആണെങ്കിൽ തന്നെ ഞങ്ങൾക്ക് പറയാൻ വേറെ വേദിയില്ലല്ലോ. അതുകൊണ്ട് അതിനകത്ത് തടസ്സപ്പെടുത്താൻ ശ്രമിക്കണ്ട, പറയേണ്ടത് പറഞ്ഞിട്ടേ പോകും. സാർ, ഞങ്ങൾക്ക് ജീവിക്കണം ഈ കേരളത്തിൽ. ഞങ്ങൾ അനുഭവിക്കുന്ന ദുരിതം ധനമന്ത്രി മനസ്സിലാക്കണം. 2% കേരളത്തിന്റെ ചരിത്രത്തിൽ ഇന്നേ വരെ ഒരു ധനമന്ത്രിയും കാണിക്കാത്ത ക്രൂരതയാണ് സാർ സാറിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. വെറും 2% ക്ഷാമബത്ത് അനുവദിച്ചിട്ട് ആ ക്ഷാമബത്തയുടെ കുടിശ്ശിക പോലും ഞങ്ങൾക്ക് തന്നില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെ ജീവിക്കും സാർ? സാറിന്റെ കുടുംബപത്രമാണ്. ഞങ്ങളുടെ കുടുംബം ദാരിദ്ര്യത്തിലോട്ട് ഞങ്ങൾ ഉടരുകയാണ് സാർ. ആയിരക്കണക്കിന് ജീവനക്കാർ വഴിയാധാരമായിട്ട് ജീവിക്കേണ്ട ഒരു അവസ്ഥ വന്നിരിക്കുന്നു. സാർ അത് മനസ്സിലാക്കണം. കേരളത്തിലെ ഞങ്ങൾക്ക് ഇന്നിപ്പോൾ എന്താ പ്രതീക്ഷിക്കാനുള്ളത്? ഈ ക്ഷാമബത്ത ഞങ്ങൾക്ക് കിട്ടുമോ? ഈ ലീവ് സറണ്ടർ ഞങ്ങൾക്ക് ഏത് കാലത്ത് കിട്ടും? ഞങ്ങളെ ശമ്പള പരിഷ്കരണം കുറിച്ച് ആര് തരും ഞങ്ങൾക്ക്? സാർ സാറിന് പറയാൻ മറുപടി ഉണ്ടാവും. സാർ പറയുന്നത് കേന്ദ്രം തരണമെന്നാണ്. സാർ കേന്ദ്രം തരണമെന്ന് പറഞ്ഞ് സാർ മുന്നോട്ട് പോയിട്ട് സുപ്രീം കോടതി പോലും അത് അംഗീകരിച്ചില്ല സാർ. എത്ര കാലം ഞങ്ങൾ ആരോടാ ചോദിക്കേണ്ടത്? ഞങ്ങൾ ആരോടാ പറയേണ്ടത്? ഞങ്ങൾക്ക് ചോദിക്കാൻ ഒരു നാഥനില്ലാത്ത സംസ്ഥാനമായി കേരളം മാറി സാർ. ഈ തരത്തിൽ കേരളത്തിലെ സർക്കാർ ജീവനക്കാരും പെൻഷൻകാരും അനുഭവിക്കുന്ന ദുരിതം മനസ്സിലാക്കാൻ കഴിയാതെ കണ്ണുകെട്ടിയിരുന്നതിന്റെ ദുരന്തഫലമാണ് സാർ ഈ പാർലമെന്റ് ഇലക്ഷനിൽ അനുഭവിക്കേണ്ടി വന്നത്. ഇടതു മുന്നണി, നിങ്ങൾ കണ്ണു തുറന്ന് കാണണം. ബാക്കി എല്ലാത്തിനും പണമുണ്ടല്ലോ, എല്ലാ കാര്യത്തിനും പണമുണ്ടല്ലോ. സർക്കാർ ജീവനക്കാരന്റെ ഈ കാര്യം കൂടെ കാണാനും കേൾക്കാനുമുള്ള ഒരു മനസ്സ് നിങ്ങൾക്ക് ഉണ്ടാവണം. അല്ലെങ്കിൽ ചരിത്രം കാത്തുവെച്ച ചില കാര്യങ്ങൾ, ഒരു കാലത്ത് സംഭവിക്കാത്ത കാര്യങ്ങൾ ഉണ്ടാകുമെന്ന് മാത്രമേ അത് സൂചിപ്പിക്കാനുള്ളൂ. ഞാന് മെഡിസിപ്പിലേക്ക് വരികയാണ് സാർ. മെഡിസിപ്പിനെ സംബന്ധിച്ചിടത്തോളം മെഡിസിപ്പ് സാർ പറഞ്ഞു ഇന്ത്യയിൽ ഏറ്റവും നല്ല ഒരു പദ്ധതിയായിട്ടാണ് മെഡിസിപ്പ് സാർ അവതരിപ്പിച്ചതെന്ന് പറഞ്ഞത്. സർക്കാരിന് എന്താ സാർ ഈ മെഡിസിപ്പ് പദ്ധതിയിലെ? സർക്കാരിന് എന്ത് ബന്ധമാണ് ഈ മെഡിസിപ്പ് പദ്ധതിയിലുള്ളത്? സർക്കാരിന് ഇടനിലക്കാരന്റെ പണിയാണോ സാർ? സാർ ഒരു ഗവൺമെന്റ് ജീവനക്കാരന് വേണ്ടി ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ, പെൻഷൻകാർക്ക് വേണ്ടി ഒരു പദ്ധതി പ്രഖ്യാപിച്ചാൽ അതിന്റെ വിഹിതം കൊടുക്കാനുള്ള ഒരു മര്യാദ സർക്കാരിനുണ്ടാവണ്ടേ? ഒരു രൂപ പോലും വിഹിതം കൊടുക്കാതെ ഒരു പദ്ധതി പ്രഖ്യാപിക്കുക. ഈ പദ്ധതിയെ സംബന്ധിച്ചത് പ്രഖ്യാപിക്കുന്ന വേളയിൽ എന്താ സാർ സംഭവിച്ചത്? ഞങ്ങളുടെ യോഗം ഞങ്ങളെ വിളിച്ച് കേട്ടില്ലേ? ഫൈനലായിട്ട് ഈ പദ്ധതി പ്രഖ്യാപിക്കുമ്പോൾ ഞങ്ങളത് കേൾക്കാൻ പോലും തയ്യാറായില്ല. സാർ ഒന്ന് ഇപ്പൊ ഈ യോഗത്തിന് വേണ്ടി വിളിക്കാൻ വേണ്ടി തയ്യാറായി. പക്ഷെ കഴിഞ്ഞ ഗവൺമെന്റ് കാലത്ത് അവസാനം ഇത് കേൾക്കാൻ പോലും തയ്യാറായില്ല. പദ്ധതി പ്രഖ്യാപിക്കായിരുന്നു. 1 രൂപ സർക്കാർ വിഹിതം തരാതെ ഒരു പദ്ധതി നടപ്പിലാക്കിയിട്ട് പറയാണ് ഈ പദ്ധതി ഇന്ത്യയിലെ ഏറ്റവും വലിയ പദ്ധതിയാണെന്ന്. മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്തെ അവസ്ഥ ഉണ്ടോ സാർ? എന്തുകൊണ്ട് ഈ പരാതിയിൽ ഈ പദ്ധതിയിൽ ഇത്രയും പരാതി ഉണ്ടാകാൻ കാര്യം എന്താ?
എന്തുകൊണ്ടാണ് സ്വകാര്യ ആശുപത്രികളെ സഹകരിക്കാത്തത്? അവർക്ക് ആവശ്യമായിട്ടുള്ള നമ്മൾ നിശ്ചയിച്ചിട്ടുള്ള നമ്മൾ ഒരു അസുഖത്തിന് വേണ്ടി നിശ്ചയിച്ചിട്ടുള്ള ആ ഒരു ടാർഗറ്റ് അവർക്ക് സ്വീകാര്യമല്ലാത്തത് കൊണ്ടാണ്. അതിന് സർക്കാർ എന്താ ചെയ്യേണ്ടത്? ജീവനക്കാരിൽ നിന്ന് കൊടുക്കുന്ന തുല്യമായ തുക, പെൻഷൻകാരിൽ നിന്ന് കൊടുക്കുന്ന തുല്യമായ തുക അതും സർക്കാർ കൊടുത്തുകൊണ്ട് സർക്കാരും അതിനോടൊപ്പം തുല്യമായ തുക നൽകിയാൽ ഈ പ്രശ്നം തീർന്നു. ഇത് ഒരു രൂപയുടെ കാശ് പോലും സർക്കാർ കൊടുക്കുന്നില്ല. ഞങ്ങളിപ്പോ നോക്കിയപ്പോ 2050 കോടി രൂപയാണ് പിരിച്ചെടുത്തിരിക്കുന്നത്. 1428 കോടിയാണ് കൊടുത്തിരിക്കുന്നത് കണക്ക് പറയുന്നത്. കഴിഞ്ഞ ഈ 3 വർഷത്തെ സ്കീം അനുസരിച്ച് 2000 കോടി രൂപയുണ്ട്. കോർപ്പസ് ഫണ്ട് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അതിനകത്ത് പരിപാലിക്കാം. പക്ഷേ കേരളത്തിലെ മെഡിസിപ്പിനെ സംബന്ധിച്ചത്, ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം, മെഡിസിപ്പിനെ സംബന്ധിച്ച് മെഡിസിപ്പ് ഒരു പരാജയത്തിലേക്ക് മാറിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം സർക്കാരിനാണ്. സർക്കാര് എന്തോ ഒരു വലിയ ആവേശത്തോടു കൂടി ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. ഈ പദ്ധതി എങ്ങനെ പോകുന്നെന്ന് ഞങ്ങൾ ആരോട് ചോദിക്കേണ്ടത്? ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി പോയാൽ ഈ പദ്ധതിയെ സംബന്ധിച്ച് ഞങ്ങൾക്ക് അവിടെ എന്ത് ചികിത്സ കിട്ടുന്ന ഉറപ്പാണ്? തിരുവനന്തപുരത്ത് ഞങ്ങൾ നമ്മളെല്ലാവരും താമസിക്കുന്ന തിരുവനന്തപുരത്താ. ഈ തിരുവനന്തപുരം നഗരത്തിലെ ഏതെങ്കിലും ഒരു ആശുപത്രി ചേർത്തിട്ടുണ്ടോ സാർ? ഇത്തരം ചർച്ചകളിലൊക്കെ പങ്കെടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾക്ക് ഒരു സമയമുണ്ട്. നിങ്ങൾ പറഞ്ഞോളൂ, ഞാന് ഇടപെട്ടില്ലല്ലോ. ഇതിനൊക്കെ ഒരു സമയമുണ്ട്, അത് പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന ആളുകളായിരിക്കുന്നേ. അതൊക്കെ കേട്ട് കഴിഞ്ഞാൽ ഒന്നും വിഷമം ഉണ്ടാവുന്ന ആളുകളല്ല. പക്ഷേ ഇതിന് ഒരു സമയം, ഞങ്ങളുടെ നേതൃത്വം ബാക്കിയുള്ളവരായിട്ട് ആലോചിച്ചൊരു സമയക്ലിപ്തതയൊക്കെ അവസാനിപ്പിക്കുന്നു.